ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുർദേ ഗുരു സാക്ഷാത് പരം ബ്രഹ്മുരവേ നമ ഓ ശിവരിശിഖരാഗ്രേ ദിവ്യം സപാദം സൃജന നിഗര സേവ്യം ചാരുകാരുണ്യനേത്രം കലി കലുഷ വിനാശ നൌമി നാരായണാഖ്യം നൌമി നാരായഖ്യം ശ്രീ ഗുരു ഭാഗവതം ആർഷഭാരതത്തിന്റെ അന്നത്തെ അവസ്ഥ അവസാന ഭാഗം ഓം നമോം ഭഗവതേ സർവേശ്വരായ ഓം ശ്രീനാരായണ ജഗദ്ഗുരുവേ നമോ നമകം തമിഴന്യോന്യം രണം ചെയ്തതല്ലാതെ രാജ്യനന്മയെ കരുതിയതില്ല ഹോ രാജാക്കന്മാർ രാഷ്ട്രപാലകൾ ഋണം ചെയ്യുകയാൽ ബഹുജനം കഷ്ടപ്പാടുകൾ മൂലം വലഞ്ഞു പലവിധം രാജനീതികൾ നടപ്പാക്കുവാൻ നിയോഗിച്ച രാജസേവകന്മാരാം ദുഷ്പ്രഭുക്കന്മാരെല്ലാം ജാതി കോമരങ്ങളായിരുന്നായതു മൂലം ജാതി ധർമ്മത്തെ പരിപാലിച്ച രാ പാലിച്ച ക്രൂരമാ നിയമങ്ങൾ കൊണ്ടവർ ജനങ്ങളെ ഭാരതന്ത്രത്തിലാക്കി ജീവിച്ചു സുഖമായി വരൾച്ച മൂലം കൃഷി നശിച്ചെന്നാലും കരം പിരിച്ചു ഖജനാവ് നിറയ്ക്കാൻ മടിയില്ല ദുർഭരണത്താൽ അസംതൃപ്തരായി തീർന്നു ജനം വർധിച്ചു നാട്ടിൽ അന്തർചിദ്രവും അധർമ്മവും യുദ്ധവും ദാരിദ്ര്യവും ജാതിഭേദവും മൂലം നിത്യ നിത്യദുഖിതരായി കഴിഞ്ഞു ജനാവലി സാഗരം കടന്നിവിടെ തീ തരുണത്തിൽ പ്രമുഖരാം പരദേശികൾ ധീരർ സ്വാഗതം ചെയ്ത് ആർഷഭാരതം അവരെയും ഭാരതം അവർക്ക് അധീനത്തിലായി തീർന്നുമല്ലേ പുതിയ സംസ്കാരവും അറിവും പകർന്നവർ പുതിയ കിരണങ്ങൾ ചൊരിഞ്ഞു സമൂഹത്തിൽ അവർ തൻ സംസ്കാരത്തെ പുണർനീധര എന്നാൽ അവരോ ധനമെല്ലാം മാറ്റങ്ങൾ പലതവർ വരുത്തി എന്നാൽ ജാതി കോട്ടകൾ തട്ടി മാറ്റാൻ അവർക്കും കഴിഞ്ഞില്ല ക്ഷേത്രങ്ങൾ പോലെ അവർ പള്ളികൾ തീർത്തു മതം വളർത്തുന്നതിൽ ശ്രദ്ധ വെച്ചവർ പ്രവർത്തിച്ചു മതത്തിൻ അടിമകളാകയാൽ അവർ സ്വന്തം മതത്തെ വളർത്തുവാൻ മാത്രമേ ശ്രമിച്ചുള്ളൂ ഇങ്ങനെ നിലനിന്നു ജാതിയും മതഭ്രാന്തവും ഇങ്ങതുമൂലം അനാചാരങ്ങളിലവും ഇങ്ങനെയുള്ളോരധർമ്മങ്ങളെ അകറ്റുവാൻ ഇങ്ങരിച്ചകലേശ്വരൻ നാരായണൻ ഓം നമോ ഭഗവദേ വാസുദേ ഓം നമോ ഭഗവദേ സർവേശ്വരായ ഓം ശ്രീ നാരായണ ജഗദ്ഗുരവേ നമോം നമ ഹാ ഓം കാ വാചാ മനസേന്ദ്രിർ വുധ്യയാത്മന പ്രകൃതി സ്വഭാവത് കോമി യം പരസ്മൈ നാരായണ യേതി സമർപ്പമ ഓം ശ്രീനാരായണ യേതി സമർപ്പയാം ശ്രീനാരായണ യേതി സമർപ്പയാ ഓം പൂർണമദാം പൂർണ്ണമിദം പൂർണാ പൂർണമുദേ പൂർണ്ണയ പൂർണമാധായ പൂർണമേവാശിഷ്യേ ഓം ശാന്തി 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 ഓം ശ്രീനാരായണ ഗുരുവർപ്പണമസ്തൂ